നമസ്കാരം. നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന വിധ്വംസക ശക്തികളുടെ വാർത്തകളാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്നത്. അതും ഓരോന്നും ഞെട്ടിക്കുന്ന വാർത്തകൾ. കഴിഞ്ഞ ദിവസം ദുബായിൽ അറസ്റ്റിലായ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ദുബായിൽ അറസ്റ്റിലായ ഫൈസൽ ഫരീദിന്റെ ചോദ്യം ചെയ്യലിൽ നിന്നാണ് സിനിമാ രംഗത്തെ ഒരു ജിഹാദി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ NIAക്കും കസ്റ്റംസിനും ലഭിക്കുന്നത്. അതേക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നതേയുള്ളൂ. അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത്. അതായത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, പൊതുവെ സുരക്ഷിതമെന്ന് കരുതുന്ന, നമ്മുടെ മാതാപിതാക്കൾ സുരക്ഷിതമെന്ന് കരുതുന്ന NIIT പോലുള്ള IIT പോലുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഇത്തരം ജിഹാദികൾ നുഴഞ്ഞു കയറുകയും റോമിയോ ജിഹാദ് എന്ന പേരിൽ അവിടെ ഒരു രഹസ്യ ഓപ്പറേഷന് ഇവർ നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ഇത്തരം ജിഹാദികളുടെ ആ ഒരു വാർത്തകളാണ് ഇപ്പോൾ മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഞെട്ടൽ ഉളവാക്കുന്ന ആ ഒരു കാര്യം. കാരണം ഇവരുടെ ലക്ഷ്യം പെൺകുട്ടികൾ ആണ് തന്നെയാണ്. ലവ് ജിഹാദിൻ്റെ മറ്റൊരു വശമായിട്ടാണ് ഇത്തരം റോമിയോ ജിഹാദുകൾ ഇത്തരം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. നമ്മൾ പൊതുവെ കരുതാറുണ്ട് ഇത്തരം സ്ഥലങ്ങളൊക്കെ സുരക്ഷിതമാണ്, മതം മാറ്റ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന മറ്റ് ചില സ്ഥാപനങ്ങളാണ് ഉള്ളതെന്ന്. പക്ഷേ അങ്ങനെയല്ല, ചില രാജ്യത്തെ പല ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും ഇത്തരം റോമിയോ ജിഹാദുകൾ പ്രവർത്തിക്കുന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ജിഹാദിൻ്റെ ഭീകരതയെക്കുറിച്ച് നമ്മുടെ ക്രിസ്ത്യൻ ഹൈന്ദവ സമുദായങ്ങളിലെ ജനങ്ങൾ കരുതിയിരുന്നത് ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തെ സ്കൂളുകളിലും കോളേജുകളിലും കേന്ദ്രീകരിച്ച് നടക്കുന്ന മതപരിവർത്തനങ്ങളും സത്യസരണി, പി സ്കൂൾ, സായത്തൂൺ പോലുള്ള സ്ഥാപനങ്ങളിൽ നടക്കുന്ന മനഃശാസ്ത്രപരമായ ഇസ്ലാമിക തീവ്രവാദവൽക്കരണ കൗൺസിലിംഗ് പ്രവർത്തനങ്ങളുമൊക്കെയാണെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടുന്ന പ്രഗത്ഭരായ വിദ്യാർത്ഥികളൊക്കെ ഈ ചതിക്കുഴികളിൽ വീഴില്ല എന്ന് കരുതിയവരാണ് നമ്മളിൽ ഓരോരുത്തരും. പക്ഷേ ഈ മേഖലകളിൽ നിന്നും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഭയാനകമാണ്. IIM, NIT, IISE, IIT, JNU, സെൻറ്റ് സേവിയേഴ്സ്, ലയോള മദ്രാസ് യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി തുടങ്ങിയ രാജ്യത്തെ ഒട്ടുമിക്ക പ്രമുഖ സ്ഥാപനങ്ങളിലും ഇവർ ഒരുപാട് ജിഹാദ് അജണ്ടയിലുള്ള മതപരിവർത്തന പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. SSF പോലുള്ള സംഘടനകൾ രാജ്യത്തെ പ്രമുഖ നഗരങ്ങളായ ബാംഗ്ലൂർ, മംഗളൂരു, മൈസൂർ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അവരുടെ റോമിയോ ജിഹാദികൾക്കും വിദ്യാഭ്യാസ ജിഹാദികൾക്കും സൗജന്യമായി താമസിക്കുവാനും കമ്പൈൻ സ്റ്റഡി, അസൈൻമെൻ്റ് തുടങ്ങിയ പേരുകളിൽ അവരുടെ മറ്റു മതസ്ഥരായ സുഹൃത്തുക്കളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുചെന്ന് ഇസ്ലാം മതത്തിലേക്ക് ആകർഷിക്കുവാനുമുള്ള നിഗൂഢ സൗകര്യങ്ങൾ വിസ്തം എന്ന പേരിൽ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എൻട്രൻസ് കോച്ചിംഗ്, കോളേജ് പ്രവേശന പ്രവർത്തനങ്ങൾ, IAS, IPS, സിവിൽ സർവീസ് പരീക്ഷകൾ തുടങ്ങിയ ഓമന പേരുകളിട്ടാണ് ഇവരുടെ പരിശീലനം സിദ്ധിച്ച റോമിയോ ജിഹാദികളെ മെട്രോ നഗരങ്ങളിൽ ഇത്തരം സെൻ്ററുകളിൽ എത്തിക്കുന്നത്. ഇവർക്ക് വേണ്ട താമസവും ഭക്ഷണവുമൊക്കെ ആദ്യമാദ്യം ഇത്തരം സങ്കേതങ്ങളിൽ സൗജന്യമായി ലഭിക്കും. പിന്നീടാണ് ഇവർ പണം ലഭിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. മയക്കുമരുന്നുകൾ, വീര്യം കൂടിയ പെയിൻ കില്ലറുകൾ, അലോപ്പതി മരുന്നുകൾ, ഒന്നര ദിവസം വരെ കിക്ക് കിട്ടുന്ന ഗർഭനിരോധന മരുന്നുകൾ, കൊക്കൈൻ, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, സ്വർണ്ണക്കടത്ത്, ഡയമണ്ട് ബിസിനസ്, രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ എന്നിവരൊക്കെയാണ് ഇവരുടെ വിൽപ്പന ചരക്കുകൾ. ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇവർക്ക് എത്തിച്ചു കൊടുത്താൽ റോമിയോ ജിഹാദികൾക്ക് കിട്ടുന്ന പ്രതിഫലം 600,000 രൂപയാണ്. പെൺകുട്ടിയുടെ പ്രായമോ നിറമോ ജാതിയോ ഒന്നും വാങ്ങുന്നവർക്ക് പ്രശ്നമല്ല. പ്രായം കുറയുന്നതനുസരിച്ചും സൗന്ദര്യം കൂടുന്നതിനനുസരിച്ചുമൊക്കെ ലവ് ജിഹാദ് കേന്ദ്രങ്ങളിൽ എത്തപ്പെടുന്ന പെൺകുട്ടികൾക്ക് മാർക്കറ്റ് വില 400,000 മുതൽ 3,00,000 വരെയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഇവർക്ക് താമസവും ഭക്ഷണവുമൊക്കെ നൽകി തീറ്റിപ്പോറ്റാൻ ഇത്തരം സെൻ്ററുകളിൽ തന്നെ ഇടനിലക്കാരുണ്ട്. ഈ ഇടനിലക്കാരാണ് റോമിയോ ജിഹാദികൾക്ക് വേണ്ട മധ്യവയസ്കരായ സ്പോൺസർമാരെ ഏർപ്പാടാക്കി കൊടുക്കുന്നത്. ഈ സ്പോൺസർമാരാണ് റോമിയോ ജിഹാദികളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട പണവും വസ്ത്രവും ബൈക്കും ഐഫോണും കാറുകളുമൊക്കെ വാങ്ങി നൽകുന്നത്. ഇതിന് പകരമായി ഇവർ ആവശ്യപ്പെടുന്നത് പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ റോമിയോ ജിഹാദികൾ വളച്ചെടുക്കുകയും ഇവർക്ക് കൈമാറുകയും ചെയ്യുന്നു. ആദ്യമാദ്യം കമ്പൈൻ സ്റ്റഡി, അസൈൻമെൻറ്റ്, ഷോപ്പിംഗ് തുടങ്ങി മാതാപിതാക്കൾക്ക് കേൾക്കാൻ സുഖമുള്ള പല പേരുകളിൽ ഇവർ ടാർഗറ്റ് ചെയ്യുന്ന പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ക്രിസ്ത്യൻ ഹിന്ദു ആൺകുട്ടികളെ ഇവിടേക്ക് എത്തിക്കും. പിന്നീട് അവരിലൂടെ അവിടെ പഠിക്കുന്ന പെൺകുട്ടികളെയും പരിചയപ്പെടും. അങ്ങനെ പതുക്കെ ഇവരിലൂടെ ചങ്ങാത്തം സ്ഥാപിച്ചെടുക്കുകയും ചെയ്യും. യാതൊരു സംശയത്തിനും ഇട നൽകാതെ ഇവർ പെൺകുട്ടികളുമായി 1-2 തവണ ഷോപ്പിംഗ് മാളുകളിലും മറ്റും കറങ്ങുകയും ചെയ്യും. അങ്ങനെ പതുക്കെ ഇവരുടെ ചില പ്രത്യേക കടകളിൽ ഐസ്ക്രീമും ചോക്ലേറ്റും പിസ്സ, ബർഗർ ഒക്കെ കഴിക്കാനും ഇവരെ കൂട്ടിക്കൊണ്ടുപോകും. അവിടെ വച്ച് ഡോസ് കുറഞ്ഞ മയക്കുമരുന്നുകൾ നൽകി ഇവർക്ക് കൊടുക്കും. പിന്നീട് അങ്ങനെ വന്ന പെൺകുട്ടികളെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി വീണ്ടും ഇവരുടെ കച്ചവടക്കാർ ഉള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കറങ്ങും. ചോക്ലേറ്റ് സാധനങ്ങൾക്കൊപ്പം ഡോസ് കൂടിയ മയക്കുമരുന്ന് കൂടി കൊടുത്ത് ഇവരെ അഡിക്റ്റ് ആക്കുകയും ചെയ്യും. തുടർന്ന് ഈ പെൺകുട്ടികൾക്ക് ഈ വക ലഹരി വസ്തുക്കൾ ഇല്ലാതെ പറ്റില്ല എന്നൊരു അവസ്ഥയും വരും.
ഒട്ടുമിക്ക രാത്രികളിലും ഈ പെൺകുട്ടികൾ ഇവരുടെ കൂടെ വിസ്ഡം പോലുള്ള ഹോസ്റ്റലുകളിലും ഇവരുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പുകൾ വാടകയ്ക്കെടുത്തിട്ടുള്ള ഫ്ളാറ്റുകളിലുമൊക്കെ കഞ്ചാവടിച്ച് അന്തിയുറങ്ങും. സുബോധമില്ലാത്ത അവസരങ്ങളിൽ ഇവരെ ലൈംഗിക ജിഹാദിന് ഇരയാക്കുകയും ഇവരുടെ നഗ്നദൃശ്യങ്ങളും വീഡിയോകളുമൊക്കെ ജിഹാദികൾ ഇതിനിടയിൽ വീഡിയോയിൽ പകർത്തുകയും ചെയ്യും. ഇത് പലതവണ ആവർത്തിക്കും. അവസാനം ഇവരുടെയൊക്കെ കെണിയിൽപ്പെട്ടുപോയ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ കഞ്ചാവിനും മയക്കുമരുന്നിനും LSD കറപ്പ ഉപയോഗിച്ചുള്ള ചായ ലൈംഗിക ബന്ധങ്ങൾ എന്നിവയ്ക്കും ഒക്കെ അടിമയായിത്തീരും. പണമുണ്ടാക്കാനും മറ്റും ഇവരെ ഉപയോഗിച്ച് കഞ്ചാവ് സ്വർണം മുതലായവ കടത്താനും ഉപയോഗിക്കും. ഇതിനുവേണ്ടി പലതവണ ഗൾഫിൽ പോയി വരുന്ന പെൺകുട്ടികളുമുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. രാജ്യത്തെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽപ്പെട്ട വേശ്യ പെൺകുട്ടികൾ 10,000-ക്കണക്കിനുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ. ഇവരിലൂടെയാണ് റോമിയോ ജിഹാദികൾ ലവ് ജിഹാദിനുള്ള മറ്റു പെൺകുട്ടികളിലേക്ക് എത്തുക. കാരണം പെൺകുട്ടികൾ വഴി മറ്റു പെൺകുട്ടികളുടെ ഇടയിൽ വിശ്വാസമാർജിക്കാൻ എളുപ്പം സാധിക്കും. ഇസ്ലാം മഹത്വമാണെന്ന് പറയുകയും പറയിപ്പിക്കുകയും ഒരുപാട് കാശിറക്കി പാവപ്പെട്ട പെൺകുട്ടികളെ ഫോണും മറ്റുമൊക്കെ വാങ്ങിക്കൊടുത്തും സഹായിക്കും. അതുകഴിഞ്ഞാണ് ഘട്ടം ഘട്ടമായി ചില മനഃശാസ്ത്ര കൗൺസിലിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് അനഘയെയും അൽഫോൺസേയും നീതുവിനെയുമൊക്കെ മതം മാറ്റി ഹാദിമാരായും ഐഷമാരായും മാറ്റുന്നത്. ഇതിലൊക്കെ മതഭ്രാന്തിൻ്റെ അടിമകളായി കുടുങ്ങിയിട്ടുള്ളവരാണ് സിറിയയിലും യമനിലുമൊക്കെ ചാവേറുകളായി തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പെട്ടുപോകുന്നത്. ഇനിയെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത പഠനത്തിന് പോകുന്ന നമ്മുടെ ഹൈന്ദവ ക്രൈസ്തവ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ ഈ വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. ഈ ഒരു നീക്കം തന്നെയാണ് രാജ്യത്തിന് എതിരെ ഇപ്പോൾ നടക്കുന്നത്. കാര്യം വളർന്നു വരുന്ന ഒരു തലമുറയെ തന്നെ തകർത്തുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഒരു വിഘടനം സൃഷ്ടിച്ചുകൊണ്ട് ഒരു വിഘടനവാദത്തിൻ്റെ ആദ്യപടി അവിടെ തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ഓരോ ചാരപ്രവർത്തനത്തിനും നമ്മുടെ യുവതലമുറയെ ഉപയോഗിക്കുക. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ജിഹാദ് നടപ്പാക്കാൻ വേണ്ടി അവരുടെ ആശയങ്ങളും സംഹിതകളും നടപ്പാക്കാൻ വേണ്ടി കൃത്യമായ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുക എന്നുള്ള ഒരു ഒരു അജണ്ട തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഏതായാലും സിനിമ ജിഹാദ് എന്നുള്ള ഒരു വലിയ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സജീവമാകാൻ പോകുന്ന ഒരു വാർത്തയും ഈ ഉന്നത വിദ്യാഭ്യാസം കേന്ദ്രീകരിച്ചുള്ള ഇത്തരം റോമിയോ ജിഹാദുകളെക്കുറിച്ച് തന്നെയായിരിക്കും. ഏതായാലും നമ്മുടെ ഭാവി തലമുറയെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിനെ പലതവണ ഫോണിൽ വിളിച്ചു എന്ന് മന്ത്രിയുടെ പേര് പരാമർശിക്കാതെ ആദ്യം വാർത്ത നൽകിയത് തത്വമയി ന്യൂസ്. സംസ്ഥാന മന്ത്രിസഭയിലെ തന്നെ ഒരു മന്ത്രി ഈ വിഷയവുമായി അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദ വ്യക്തികളെ സ്ഥിരം വിളിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ്. ആ വ്യക്തി ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല, അദ്ദേഹം രംഗത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു വ്യക്തി നിരന്തരം ഈ വിവാദ വ്യക്തികളുമായി സമ്പർക്കത്തിലായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ നിരവധി കോളുകൾ ഈ കോൾ ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം. മറ്റു മാധ്യമങ്ങൾ ഇതിൻ്റെ സൂചനകൾ വാർത്തകളായി നൽകിയത് ഒരു ദിവസത്തിന് ശേഷം. മന്ത്രിയുടെ പേര് വ്യക്തമാക്കിക്കൊണ്ട് പിറ്റേ ദിവസം തന്നെ തത്വമയി ന്യൂസ് അതിൻ്റെ വിശദാംശങ്ങളും നൽകി. മറ്റു മാധ്യമങ്ങൾ പിന്നീടാണ് അത് നൽകിയത്. സ്വപ്ന ഏറ്റവും കൂടുതൽ വിളിച്ചത് മന്ത്രി KT ജലീലാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന് പറയപ്പെടുന്ന സ്വർണ്ണക്കടത്തിൽ മുഖ്യകണ്ണിയായ സ്വപ്ന സുരേഷിനെ നിരവധി പേർ സഹായിച്ചു. അതിൽ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് തത്വമയി ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മുതൽ പാർട്ടി സെക്രട്ടറിയുടെ മകൻ വരെ നീളുന്നതാണ് ഈ സ്വപ്ന ചേച്ചിയെ സഹായിച്ചവരുടെ പട്ടിക. തത്വമയി ന്യൂസ് എന്നും എവിടെയും എപ്പോഴും ഒരു കാതം മുന്നിൽ.